ിത ദേശാഭിമാനി വ്യാജ വാർത്തയിൽ കാര്യമായി മാപ്പിരക്കുന്നുണ്ട് എന്റെ ദേശാഭിമാനി ഇങ്ങനെയല്ല ഇത് എന്റെ ദേശാഭിമാനി അല്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നവരോടാണ് നിങ്ങളുടെ ദേശാഭിമാനി പണ്ടേക്ക് പണ്ടേ ഇങ്ങനെ തന്നെയാണ് ദേശാഭിമാനി പത്രം മുൻപ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നത് ചരിത്രമാണ് എത്രയോ വർഷങ്ങളായി ദേശാഭിമാനി വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജും പുത്തലത്ത് ദിനേശനുമാണെന്ന ആക്ഷേപങ്ങളുണ്ട് മറിയക്കുട്ടി അമ്മച്ച് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ തലയിൽ മുണ്ടിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് ഇന്ന് ദേശാഭിമാനിക്ക് സഖാക്കളുടെ വ്യാജ വാർത്താ നിർമ്മിതി കേന്ദ്രമായ ദേശാഭിമാനിയുടെ ഒടുവിലത്തെ നുണയായിരുന്നു അടിമാലി സ്വദേശി മറിയക്കുട്ടിക്കെതിരെയുള്ളത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ മൺചട്ടിയുമായി ഇറങ്ങിയ വൃദ്ധരിൽ ഒരാളായിരുന്നു മറിയക്കുട്ടി ഇവർക്ക് ഒന്നര ഏക്കർ സ്ഥലവും രണ്ട് വീടുമുണ്ടെന്നായിരുന്നു ദേശാഭിമാനിയുടെ കണ്ടെത്തൽ ഇതിന് വില്ലേജ് ഓഫീസ് വഴി തന്നെ മറിയക്കുട്ടി പൊളിച്ചതോടെ നാണക്കേടിന്റെ മഹാമൌനത്തിലായിരുന്നു ും അതിന്റെ നടത്തിപ്പുകാരായ സി പി എമ്മും സൃഷ്ടിക്കുന്നതിൽ അഗ്രഗണ്യനാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജി എന്ന് പ്രതിപക്ഷം തന്നെ പലതവണ ആരോപിച്ചിട്ടുണ്ട് ദേശാഭിമാനിയിലിരുന്ന മനോജ് സൃഷ്ടിച്ച വ്യാജ വാർത്തകൾക്ക് കൈയും കണക്കുമില്ല ഒരിക്കൽ മനോരമയ്ക്കെതിരെ ദേശാഭിമാനി ഒരു വ്യാജ വാർത്ത ചമച്ചതിൽ പി എം മനോജിന്റെ പങ്ക് വെളിപ്പെടുത്തിയത് ബെർലിൻ കുഞ്ഞനന്ദൻ നായരായിരുന്നു പിണറായി വി എസ് ജി ശക്തിധരൻ എന്നിവരായിരുന്നു മനോജിന്റെ വ്യാജ വാർത്തയോടെ പ്രതികളായത് ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയിൽ സിൽബന്ദികളുടെ രാജ്യഭാരം എന്ന അധ്യായത്തിലാണ് മനോജിന്റെ തട്ടിപ്പിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് പിണറായി മുഖ്യമന്ത്രിയായതോടെ ദേശാഭിമാനിയിൽ നിന്ന് മനോജിനെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായി നിയമിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ശമ്പളം സർക്കാർ വക കാറ് മറ്റാനുകൂല്യങ്ങൾ എല്ലാം കിട്ടുന്ന ആകർഷക പദവിയിലിരിക്കുമ്പോഴും ദേശാഭിമാനി വേണ്ടി വ്യാജ വാർത്തകൾ ചമയ്ക്കാനുള്ള വൈഭവം മനോജ് ആർക്കും വിട്ടുകൊടുത്തില്ലെന്നും പരിഹാസമുണ്ട് ശബരിമലയിലെ ആത്മഹത്യ ചെയ്ത ഭാര്യയെ മോശമാക്കിയുള്ള ദേശാഭിമാനി വാർത്ത ഇതിന്റെ എല്ലാം പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ പി എം മനോജ് ആയിരുന്നു ഏറ്റവും ഒടുവിൽ എൺപത്തിയേഴ് വയസ്സുള്ള അടിമാലിയിലെ മറിയക്കുട്ടി എന്ന അമ്മച്ചിക്കെതിരെ ദേശാഭിമാനി വ്യാജ വാർത്ത സൃഷ്ടിച്ചു ക്ഷേമ പെൻഷൻ മാത്രം വരുമാനമുള്ള മറിയക്കുട്ടി അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ കുടിശ്ശികയായതോടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ചട്ടിയുമായി പിച്ച തെണ്ടുന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മറിയക്കുട്ടി അമ്മച്ചിയുടെ വാർത്ത വൻ വാർത്താ പ്രാധാന്യം നേടിയതോടെ സർക്കാർ ആകെ നാണം കേട്ടു തുച്ഛമായ ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാതെ ഇരുപത്തിയേഴ് കോടിയുടെ കേരളീയം മാമാങ്കം നടത്തിയ പിണറായിയുടെ മുഖം പൊതുസമൂഹത്തിൽ കൂടുതൽ വികൃതമായി ഇതോടെ മറിയക്കുട്ടി അമ്മച്ചിക്കെതിരെ ദേശാഭിമാനിയുടെ വക വ്യാജ വാർത്തയിറങ്ങി വാർത്ത എങ്ങനെയായിരുന്നു പെൻഷൻ മുടങ്ങിയെന്ന് പറഞ്ഞ് കോൺഗ്രസ് പിച്ചച്ചട്ടിയെടുപ്പി മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ സ്വത്തുണ്ടെന്ന് കണ്ടെത്തൽ സ്വന്തമായി രണ്ട് വീടുണ്ട് അതിലൊരു വീട് അടിമാലിയിൽ ഇരുന്നൂറ് ഏക്കറിൽ അയ്യായിരം രൂപയ്ക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു പഴംപിള്ളിച്ചാലിൽ ഒന്നര ഏക്കറോളം സ്ഥലമുണ്ട് മറിയക്കുട്ടിയുടെ മക്കളും സഹോദരങ്ങളും ഉൾപ്പെടെ വിദേശത്തുണ്ട് ഈ വസ്തുതകൾ മറച്ചു വെച്ചാണ് അരി വാങ്ങാൻ ഗതിയില്ലാതെ ഭിക്ഷയെടുക്കേണ്ടി വന്നെന്ന കളവുമായി മറിയക്കുട്ടി ചാനലിൽ എത്തിയത് സൈബർ സഖാക്കൾ മറിയക്കുട്ടി അമ്മച്ചിക്കെതിരെയുള്ള ദേശാഭിമാനി വാർത്ത പ്രചരിപ്പിക്കാൻ ഉറക്കമൊഴിച്ച് പണിയെടുത്തു ദേശാഭിമാനി വ്യാജ വാർത്ത മെഗാ ഹിറ്റായി സൈബർ ഇടങ്ങളിൽ ഓടി വാർത്ത മറിയക്കുട്ടി അമ്മച്ചിയുടെ ചെവിയിലും എത്തി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത അമ്മച്ചി ദേശാഭിമാനി വ്യാജ വാർത്ത പൊളിക്കാൻ അരയും തലയും മുറുക്കി രംഗത്ത് വന്നു തന്റെ പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ അറിയാൻ വില്ലേജ് ഓഫീസിൽ ഇക്കഴിഞ്ഞ നവംബർ പതിമൂന്നാം തീയതി തിങ്കളാഴ്ച മറിയക്കുട്ടി അമ്മച്ചി അപേക്ഷ നൽകി അന്വേഷണം നടത്തി വില്ലേജ് ഓഫീസർ മറിയക്കുട്ടിക്ക് ഭൂമിയില്ലെന്ന് അമ്മച്ചിക്ക് കത്തും നൽകി ഇതോടെ ദേശാഭിമാനി വ്യാജ വാർത്ത പൊളിഞ്ഞു തകിടം മറിഞ്ഞു അടിമാലി ടൗണിൽ ലോട്ടറി വിറ്റ് നടക്കുന്ന അമ്മച്ചിയുടെ മകൾ സ്വിറ്റ്സർലാൻഡിൽ എന്നായിരുന്നു ദേശാഭിമാനിയുടെ മറ്റൊരു വ്യാജ വാർത്ത സർക്കാരിനെതിരെ പറഞ്ഞാൽ എൺപത്തിയേഴ് വയസ്സ് കഴിഞ്ഞ അമ്മച്ചിക്കെതിരെ പോലും വ്യാജ വാർത്ത ചമയ്ക്കുന്ന ദേശാഭിമാനി മാറി നേരത്തെ അറിയാൻ ദേശാഭിമാനി എന്നാണ് പത്രത്തിന്റെ ആപ്തവാക്യം അഥവാ ടാഗ് ലൈൻ വ്യാജവാർത്ത വായിക്കാൻ വ്യാജവാർത്ത നേരത്തെ വായിക്കാൻ ദേശാഭിമാനി എന്ന രീതിയിലായി ദേശാഭിമാനി പത്രം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തലത്ത് ദിനേശനാണ് ഇപ്പോൾ ദേശാഭിമാനിയുടെ ചുമതല ലക്ഷം രൂപയുടെ പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ ആനുകൂല്യങ്ങളുമായാണ് ദേശാഭിമാനി പത്രത്തിന്റെ ചുമതല ഏറ്റെടുത്തത് പി എം മനോജ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് നിർദ്ദേശിക്കുന്നത് ദേശാഭിമാനി വാർത്തയായി പുറത്തുവരിക എന്ന ജോലിയാണ് ദിനേശനുള്ളത് അത്ര വ്യാജ വാർത്ത സൃഷ്ടിച്ച ദേശാഭിമാനിക്കെതിരെ മറിയക്കുട്ടി നിയമ പോരാട്ടത്തിനിറങ്ങുമ്പോൾ പൊതുസമൂഹത്തിൽ പി എം മനോജും പുത്തലത്ത് ദിനേശനും വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വരുന്നത് എന്നത് ദയനീയ അവസ്ഥയാണ് ഒപ്പം ദേശാഭിമാനി എന്ന മഞ്ഞപത്രവും ദേശാഭിമാനിക്ക് ഇതൊന്നും പുത്തരിയല്ല എന്ന മുൻകാല അനുഭവങ്ങൾ സാക്ഷ്യം പക്ഷേ പ്രായത്തെ പോലും നോക്കാതെ നിങ്ങൾ ചെയ്ത ഈ ദ്രോഹങ്ങൾ പൊതുജനം കാണുന്നുണ്ട് എന്ന കാര്യം വിസ്മരിക്കരുത് മറിയക്കുട്ടി എൺപത്തിയേഴ് വയസ്സ് പ്രായമുള്ള വയോധികയാണ് അവർക്കെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടു ഇടങ്ങളിൽ അവർ ഒരു കള്ളിയാണെന്ന് പറഞ്ഞു മുഴുവൻ കളവാണെന്നും മുദ്രകുത്തി പ്രായം തളർത്താത്ത മനോവീര്യത്തോടെ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കളവാണെന്ന് സത്യം എന്താണെന്നും പഞ്ചായത്തുകളും വില്ലേജ് ഓഫീസുകളും കയറി ഇറങ്ങി മറിയക്കുട്ടി തെളിയിച്ചു പിന്നാലെ ദേശാഭിമാനി ഖേദം പ്രകടിപ്പിച്ചു അതിൽ എന്ത് കാര്യം ക്ഷേമ പെൻഷൻ മാസങ്ങളായി കിട്ടാത്തതിനെ തുടർന്ന് പ്രതിഷേധിച്ച ഒരു വയോധികയെ അങ്ങേയറ്റം അപമാനിച്ചു കള്ളി എന്ന് പോലും മുദ്രകുത്തി ആ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ കാണിച്ച ആർജവം മറിയക്കുട്ടി തെളിവടക്കം സമർപ്പിച്ച വാർത്ത വൈറലാക്കാൻ കടന്നൽക്കൂട്ടം തയ്യാറല്ല അവരിപ്പോഴും വ്യാജ വാർത്ത പരത്തുന്ന തിരക്കിലാണ് പലപ്പോഴും സൈബർ പോരാളികൾ എന്ന കടന്നൽക്കൂട്ടം ചെയ്യുന്നതും ഇത് തന്നെയാണ് അച്ചുവനും മറിയക്കുട്ടിയും ഉൾപ്പെടെ എത്ര ഉദാഹരണങ്ങൾ ദേശാഭിമാനി വെറും ഒരു പാർട്ടി പത്രം മാത്രമായി കൂപ്പുകുത്തുന്ന കാഴ്ച ഒരു സംസ്ഥാന തൊട്ടാകെ സർക്കുലേഷൻ ഉള്ള ഒരു പത്രം ഒരു വാർത്തയുടെ നിജസ്ഥിതി എന്തെന്ന് പോലും അന്വേഷിക്കാതെ പബ്ലിഷ് ചെയ്യുന്നു ആ വാർത്ത വ്യാജമാണെന്നറിഞ്ഞപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പത്രം ഏറ്റവും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുന്നു ക്ഷേമ പെൻഷൻ നൽകാതെ വയോധികരെ കൊണ്ടുപോലും പിച്ചുചട്ടി എടുപ്പിച്ചു സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾക്ക് വില ഉയർത്തി കറന്റ് ബില്ല് വെള്ളക്കരം ഇവയെല്ലാം ഉയർത്തി പിണറായി സർക്കാരിന്റെ കാലത്ത് വായു മാത്രം ഫ്രീ കോടികൾ പണമുണ്ട് ഒരു മാറ്റാൻ രൂപ അതിന് പണമുണ്ട് നവകേരള സദസ്സിന് കോടികൾ ആഡംബര ബസ് അതിന് പണമുണ്ട് മുഖ്യമന്ത്രിക്കും ഭാര്യക്കും ചികിത്സാ ചെലവ് മുക്കാൽ കോടി അതിന് പണമുണ്ട് എന്നിട്ടും ഈ സർക്കാർ വിലപിക്കുന്നു ഖജനാവിൽ പണമില്ലത്രേ പക്ഷെ ധൂർത്തിന് പണമുണ്ട് ഏഴു വർഷം പിന്നിടുന്നു എൽ ഡി എഫ് അധികാരത്തിൽ വന്നിട്ട് സാധാരണക്കാരെ അവർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്